ഒരു ഉഗ്രൻ കഥ. അല്ല, ഏത് കഥയാശാനെ? ആ കുഞ്ഞാറ നമുക്കിട്ടൊരു പണി തന്നില്ലടാ, ആ കഥ തന്നെ ആയിക്കോട്ടെ. ഹോ, ആ ഹോട്ടൽ കഥയോ? അത് തന്നെ. എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ അടിപൊളി കഥകളിലേക്ക് സ്വാഗതം. ഞാൻ കരുതിയത് ബോളാണെന്നാ. ആശാനെ, സത്യമായിട്ടും വിശന്നിട്ട് എനിക്ക് കണ്ണു കാണാൻ പറ്റുന്നില്ല. എനിക്കും നല്ല വിശപ്പുണ്ടടാ എലുമ്പാ. നീ വാ, ഉള്ള കാശിന് നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അല്ലേലും ചില നേരത്ത് ആശാന് മുടിഞ്ഞ ബുദ്ധിയാ. ഹോ, ആ കുഞ്ഞാറൻ പറ്റിച്ചതി പിന്നെ ഹോട്ടലെന്ന് കേട്ടാ തന്നെ പേടിയാ. സത്യം, അതൊരു ഒന്നൊന്നര പറ്റിക്കലായി പോയി. വാ, വേഗം പോയേക്കാം, ചോറെങ്ങാനും തീർന്നു പോയാലോ. ഏയ്, അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല. വാ, വേഗം പോയേക്കാം. അയ്യോ, ഷേ, ചതിച്ചു. ആശാനെ, ദേ ഇരിക്കുന്ന ആ കുരിശ്. ഹോ, ശരിയാണല്ലോ, അവനെ കാണാതിരിക്കാം. ഡേയ്, ഇങ്ങോട്ട് വാ, ഇവിടെ ഇരി. ഓ, ചതിച്ചാശാനെ, അവൻ കണ്ടു. ഓ, പെട്ടടാ എലുമ്പാ. എന്തിനാ, എന്താ കാര്യം? ആ, ഞങ്ങളിവിടെ ഇരുന്നോളാം. ഏയ്, ഇങ്ങോട്ട് വന്നേ, ഒരു പ്രധാന കാര്യം പറയാനാ. ഹൈ, ഇവിടെ ഇരിക്കേ, ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. എന്ത് കാര്യം? നിന്റെ കൂടെ ഹോട്ടലിൽ കയറിയപ്പോഴെല്ലാം ഞങ്ങൾക്ക് പണി കിട്ടിയിട്ടുണ്ട്. ഹേ, ഇതങ്ങനല്ല, നിങ്ങളന്നും ഇതുവരെ അത് മറന്നില്ലേ? ഞാനതൊക്കെ എന്നേ മറന്നു. ശമ്പളം തരാത്തത് ഞാനും മറന്നു. ഇത് ഞങ്ങൾ ഓർഡർ ചെയ്ത ചിക്കനാ, കുറച്ച് കൂടിപ്പോയി. ഇത് നിങ്ങൾ കഴിച്ചോ. ഏ, നീ കഴിച്ചതിന്റെ ബാക്കി ഞങ്ങൾ കഴിക്കണോ? നീ പോകുഞ്ഞാറ, ഞങ്ങൾക്ക് വേണ്ട. അയ്യോ, ഞങ്ങള് കഴിച്ചിട്ടില്ല, വാങ്ങിയിട്ടേ ഉള്ളൂ. അതെ അതെ, ഞങ്ങള് തൊട്ടിട്ട് പോലും ഇല്ല. അയ്യോ, ഞങ്ങൾക്കിനി ഒരു കല്യാണത്തിന് പോയി ബിരിയാണിയും കഴിക്കാനുള്ളതാ, അതുകൊണ്ടാ. ആശാനെ, എന്താ വേണ്ടത്? നല്ല വിശപ്പുണ്ട്, ഓസിന് കിട്ടിയല്ലേ, കട്ടിയേക്കാം. പേടിക്കേണ്ട, നിങ്ങള് കഴിച്ചോ, ഞങ്ങള് പോയി കൈ കഴുകി വരട്ടെ. എഴുന്നൂറ്റമ്പതോ? ഇത് ഞങ്ങളല്ല ഓർഡർ ചെയ്തത്, ഇവിടെ ഇരുന്ന കുഞ്ഞാറനാ. അതൊന്നും എനിക്കറിയണ്ട, നിങ്ങള് ബില്ല് തരുമെന്ന് പറഞ്ഞാ അവര് പോയത്. മാത്രമല്ല, നിങ്ങള് കഴിക്കുന്നുണ്ടല്ലോ. ആശാനെ, അവൻ വീണ്ടും ചതിച്ചു.